വിശദമായ വാർത്തകളിലേക്ക്. യൂത്ത് കോൺഗ്രസ് സംസ്ഥാന അധ്യക്ഷൻ രാഹുൽ മാങ്കൂട്ടത്തിൽ അറസ്റ്റിലായിരിക്കുന്നു. സെക്രട്ടേറിയറ്റ് മാർച്ചിനെ തുടർന്നുണ്ടായ ആക്രമണ കേസിലാണ് അറസ്റ്റ് രേഖപ്പെടുത്തിയത്. കന്റോൺമെന്റ് പോലീസ് പത്തനംതിട്ടയിലെത്തിയാണ് അറസ്റ്റ് ചെയ്തത്. രാഹുലിനെ തിരുവനന്തപുരം കന്റോൺമെന്റ് സ്റ്റേഷനിൽ എത്തിച്ചെന്നും അറിയാൻ കഴിയുന്നുണ്ട്. വിശദാംശങ്ങൾ നൽകാൻ തിരുവനന്തപുരത്ത് നിന്നും കമലേഷ് തെക്കേക്ക അടിച്ചിരുന്നുണ്ട്. കമലേഷ്, രാഹുലിനെ തിരുവനന്തപുരത്ത് എത്തിച്ചെന്ന് അറിയാൻ കഴിയുന്നു. ഇനി എന്തൊക്കെയാണ് നടപടിക്രമങ്ങൾ, വൈദ്യപരിശോധനയ്ക്ക് വിധേയമാക്കിയോ, എന്തൊക്കെയാണ് വിശദാംശങ്ങൾ? ശ്രുതി, രാഹുലിന്റെ അറസ്റ്റുമായി ബന്ധപ്പെട്ട് തിരുവനന്തപുരത്ത് ചെറിയ തോതിലുള്ള ഒരു സംഘർഷാവസ്ഥയിലേക്കാണ് കാര്യങ്ങൾ പോകുന്നത്. രാവിലെ 10:30 കന്റോൺമെന്റ് സ്റ്റേഷനിൽ എത്തിച്ച് അറസ്റ്റ് രേഖപ്പെടുത്തി. അതിനുശേഷം വൈദ്യപരിശോധനയ്ക്ക് വേണ്ടി ഫോർട്ട് ആശുപത്രിയിലേക്ക് കൊണ്ടുപോയിരുന്നു. ഈ ഫോർട്ട് ആശുപത്രിയിൽ നിന്നും ഇറങ്ങുന്ന സമയത്ത് യൂത്ത് കോൺഗ്രസ് പ്രതിഷേധവുമായി എത്തുകയും ഒരു സംഘർഷാവസ്ഥ അവിടെ ഉണ്ടാവുകയും ചെയ്തു. പോലീസ് വാഹനം തടയുന്ന സാഹചര്യമുണ്ടായി. ഇതിനുശേഷം ഈ ഫോർട്ട് ആശുപത്രിയിലെ വൈദ്യപരിശോധനയ്ക്ക് ശേഷമാണ് രാഹുലിനെ കോടതിയിൽ എത്തിക്കുന്നത്. കോടതിയിൽ 11 മണിയോടുകൂടി, ഇപ്പൊ 11 മണി ആയിട്ടുണ്ട്. 11 മണിക്ക് ശേഷം, ഇപ്പോൾ അല്പസമയത്തിനകം രാഹുലിനെ കോടതി വഞ്ചിയൂർ കോടതിയിൽ എത്തിക്കും. ഇവിടെ നിന്ന് റിമാൻഡ് നടപടികളടക്കം ഉണ്ടായേക്കും എന്നാണ് ഇപ്പോൾ മനസ്സിലാക്കുന്നത്. ഏതായാലും അല്പസമയത്തിനകം രാഹുലിനെ വഞ്ചിയൂർ കോടതിയിൽ എത്തിക്കും. ഫോർട്ട് ആശുപത്രിയിലെ വൈദ്യപരിശോധന പൂർത്തിയാക്കി വാഹനം ഇങ്ങോട്ട്, പോലീസ് വാഹനം ഇങ്ങോട്ട് വന്നിട്ടുണ്ട്. ഇതിനിടെ ഈ വൈദ്യപരിശോധനയ്ക്ക് ശേഷം ഈ പോലീസ് വാഹനം തടയുന്ന ഒരു സാഹചര്യം ഉണ്ടായിരുന്നു. ചെറിയ തോതിലുള്ള സംഘർഷാവസ്ഥയുണ്ടായിരുന്നു. ഇതിന് പിന്നാലെയാണ് ഇപ്പോൾ രാഹുലിനെ കോടതിയിലേക്ക് എത്തിക്കുന്നത്. ശ്രുതി, കമലേഷ്, ഇതിനിടെ രാഹുൽ എന്തെങ്കിലും പ്രതികരണം നടത്തിയിട്ടുണ്ടായിരുന്നു? അതുപോലെ തന്നെ ഈ 14 ജില്ലകളിലും പ്രതിഷേധം സംഘടിപ്പിക്കുമെന്നുള്ള രീതിയിലൊക്കെ കോൺഗ്രസ് പ്രവർത്തകർ പ്രതികരിക്കുകയുണ്ടായി. നമ്മളോട് കെ എസ് ശബരിനാഥ് അടക്കം പറഞ്ഞത് ശക്തമായ പ്രതിഷേധം ഉണ്ടാകും എന്ന് തന്നെയാണ്. ശ്രുതി, അതിന്റെ ഡീറ്റെയിൽസ്, അതിന്റെ വിശദാംശങ്ങൾ എനിക്ക് കൃത്യമായി അറിയില്ല. ഞാൻ ഈ ഇതിന്റെ കൂടെ ആയതുകൊണ്ട് ഏതായാലും വലിയ പ്രതിഷേധം ഉണ്ടാകുമെന്ന് നേരത്തെ തന്നെ നേതാക്കൾ വ്യക്തമാക്കിയിട്ടുണ്ട്. സംസ്ഥാന അധ്യക്ഷനെ അറസ്റ്റ് ചെയ്ത രീതി ഒരു തരത്തിലും ശരിയല്ല എന്ന ഒരു ആക്ഷേപമാണ് നേതാക്കൾ ഉന്നയിച്ചിരുന്നത്. സ്വാഭാവികമായും സംസ്ഥാന അധ്യക്ഷനായ, അതായത് യൂത്ത് കോൺഗ്രസിന്റെ സംസ്ഥാന അധ്യക്ഷൻ എന്ന നിലയിൽ പ്രവർത്തിക്കുന്ന ഒരു മനുഷ്യനെ ഈ നിലയിൽ വീട് വളഞ്ഞൊക്കെ അറസ്റ്റ് ചെയ്യേണ്ടുന്ന സാഹചര്യം എന്താണ്? വലിയ കുറ്റവാളികളോട് പെരുമാറുന്നത് പോലെയാണ് പെരുമാറിയിട്ടുള്ളത് എന്നതടക്കമുള്ള ഒരു ആക്ഷേപം നേതാക്കൾ നേരത്തെ തന്നെ ഉന്നയിച്ചിരുന്നു. വലിയ പ്രതിഷേധം ഇതിന്റെ ഭാഗമായി ഉയർത്തുമെന്നും നേതാക്കൾ വ്യക്തമാക്കിയിരുന്നു. ആ നിലയിലാണ് ഇപ്പോൾ കാര്യങ്ങൾ പോകുന്നത്. ഫോർട്ട് ആശുപത്രിയിലെ വൈദ്യപരിശോധനയ്ക്ക് പിന്നാലെ രാഹുലുമായി വരുന്ന വാഹനം, പോലീസ് വാഹനം ഈ യൂത്ത് കോൺഗ്രസ് പ്രവർത്തകർ തടയുകയും ഒരു സംഘർഷാവസ്ഥയിലേക്ക് കാര്യങ്ങൾ പോവുകയും ചെയ്യുന്ന സാഹചര്യമുണ്ട്. ഇതിന് പിന്നാലെ ഈ കോടതിക്ക് മുന്നിലും ഒരു സംഘർഷാവസ്ഥ ഉണ്ടാകാനുള്ള സാധ്യത തന്നെയാണ് പോലീസ് കാണുന്നത്. ഏതായാലും വലിയ സുരക്ഷ ഈ കോടതിക്ക് മുന്നിലും ഒരുക്കിയിട്ടുണ്ട്. ഏതായാലും അല്പസമയത്തിനകം രാഹുലിനെ കോടതിയിൽ എത്തിക്കും. ശ്രുതി,